തിരുമനസേ, ക്ഷേത്രത്തിൽ അടിയൻ ആദ്യമായി നടത്തിയ പൂജ ഉത്രം നക്ഷത്രത്തിൽ തിരുമനസിന് ഒരു പുഷ്പാഞ്ജലിയാണ്. ഇതാ പ്രസാദം. നന്ദി തിരുമേനി. അങ്ങയുടെ വിധിപ്രകാരമുള്ള പൂജയാൽ ഭഗവാന്റെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിക്കുമാറാകട്ടെ. ഈ നാട്ടുക ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ശങ്കുണ്ണി എന്ന ഈ ശങ്കരൻകുട്ടിയോടാണ്. വെളിച്ചപ്പാടിന്റെ ശക്തി സ്രോതസ്സിനെ നശിപ്പിക്കാൻ സഹായിച്ചത് ധീരനും വിഷ്ണുഭക്തനുമായ ഈ ശങ്കുണ്ണിയാണ്. അടിയന്റെ സ്വന്തം പിതാവിനെ ചതിച്ചു വീഴ്ത്തിയവനാണ് അടിയൻ. അതിൽ അടിയന് ദുഃഖമില്ല. അടിയന് അച്ഛനേക്കാൾ വലുത് വിഷ്ണു ഭഗവാനും വിഷ്ണുഭക്തരായ ഈ നാട്ടുകാരുമാണ്. ഒരു സൽപ്രവൃത്തി ചെയ്യാൻ അവസരം തന്ന മണികണ്ഠൻ തിരുമനസിനോട് അടിയൻ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. തിരുമനസേ, അടിയന്റെയും ഊർമ്മിളയുടെയും വേളി ക്ഷേത്രം തുറക്കുന്ന ദിവസത്തിലാണല്ലോ തീരുമാനിച്ചിരുന്നത്. പക്ഷേ വരുന്ന ഏഴാം നാളിൽ തിരുവോണ നക്ഷത്രത്തിലാണ് വേളിക്ക് അത്യുത്തമമെന്ന് ജ്യോത്സ്യൻ കുറിച്ചിരിക്കുന്നു. അങ്ങനെയാകട്ടെ, ഏഴാം നാളിൽ തന്നെ വേളി മംഗളമായി നടക്കട്ടെ. നിങ്ങൾ മാതൃകാ ദമ്പതികളുമായി ഭവിക്കട്ടെ. അങ്ങനെ പാഞ്ചജന്യ പുരത്ത് നടന്ന ചെറിയൊരു കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചിരിക്കുന്നു. അധർമ്മശക്തികളെ തുടച്ചു നീക്കി ധർമ്മ സംസ്ഥാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ 9 അവതാരങ്ങൾക്ക് ശേഷം അങ്ങയുടെ പുത്രൻ മണികണ്ഠകുമാരൻ അംശാവതാരമെടുത്ത് പാഞ്ചജന്യപുരത്ത് ധർമ്മം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സംഭവാമി യുഗേ യുഗേ. ഏതോ ചിന്തയിലാണെന്ന് തോന്നുന്നു. മഹാരാജൻ കടന്നു വന്നത് നാം അറിഞ്ഞതേയില്ല. ക്ഷമിച്ചാലും നാം അറിയുന്നു ദേവി ഏതോ മനോരാജ്യത്താണെന്ന്. ഭവതിയെ അസ്വസ്ഥയാക്കുന്ന ഏതോ ഒന്ന് ആ മനസ്സിലുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. എന്താണെന്ന്
വ്യക്തമാകുന്നില്ല മഹാരാജൻ. ഈയിടെയായി നാം അങ്ങനെയായിരിക്കുന്നു. ഏകാന്തതയിലിരിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തകൾ നമ്മെ വേട്ടയാടുന്നു. അസ്വാസ്ഥ്യങ്ങളെ പുറത്തു നിർത്തുക, ഭഗവാനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് മനസ്സിന്റെ വാതിലടയ്ക്കുക, പിന്നെ ഒരസ്വസ്ഥതയും ഉണ്ടാകില്ല. സുഖം, ശാന്തി, സമാധാനം. സ്വന്തം മനസ്സിനെ ജയിക്കുന്നവൻ ലോകം ജയിക്കുന്നവൻ എന്ന് പറയും. ആട്ടെ, ഇത് ഒരമ്മയുടെ വേവലാതിയോ അതോ മഹാറാണിയുടെ വിഭ്രാന്തിയോ? അമ്മയായ ഒരു റാണിയുടെ വേവലാതിയും വിഭ്രാന്തിയും. ശരിയായ ഉത്തരം. ഇതിൽ ആർക്കാണ് മുൻതൂക്കം, മഹാറാണിക്കോ അതോ അമ്മയ്ക്കോ? സംശയം എന്ത് മഹാരാജൻ, അമ്മയ്ക്ക് തന്നെ. റാണിയും ഒരു അമ്മയല്ലേ? പ്രകൃതി അമ്മയല്ലേ? ജഗദംബിക അമ്മയല്ലേ? വിദ്യയും നദിയും കടലും ശക്തിയും ഒക്കെ അമ്മയാണ്. ഏത് ദുഃഖത്തിലും ഉറക്കം വിളിച്ചാൽ ആശ്വാസം കിട്ടുന്ന ഒരു ഔഷധമാണ് അമ്മ. അതെ, ആ അമ്മ തന്നെയാണെന്ന്. ആ അമ്മ മനസ്സ് മക്കളെ ചൊല്ലി എന്തിനെന്നില്ലാതെ വേവലാതിപ്പെടുന്നു. വെറുതെ അല്ല ആചാര്യൻ ശങ്കരൻ അമ്മയെ വാഴ്ത്തുന്ന ഒരു ശ്ലോകം രചിച്ചത്. എത്രയെത്ര ജന്മങ്ങൾ കൊണ്ട് തീർത്താലും തീരാത്ത കടപ്പാടാണ് നമുക്കെല്ലാം അമ്മയോട്. ആസ്താം താവതീയം പ്രസൂരി സമയേ ദുർവാര ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാം ച സാംവത്സരി ഏകസ്യാപിന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോദാതും നിഷ്കൃതിം ഉന്നതീവ തനയൈ തസ്യൈ ജനന്യൈ നമ. ആര്യാമ്പ എന്ന ആ അമ്മയ്ക്ക് കിട്ടിയതും ശങ്കരപുത്രൻ. പന്തളറാണിയായ ഭവതിക്ക് കിട്ടിയതും ദേവാംശമുള്ള ഒരു സൽപുത്രൻ. ആ അമ്മയ്ക്ക് പ്രസവിച്ചു കിട്ടി. നമുക്ക് പ്രസവവേദന അറിയാതെയും പ്രസവവേദന കൂടാതെ കിട്ടിയ മകനോട് അമ്മയ്ക്ക് സ്നേഹം കൂടും. അങ്ങനെ തന്നെയാണല്ലോ നമുക്കും. മണികണ്ഠകുമാരൻ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ്. അറിയാം, അതുകൊണ്ട് കൂടുതൽ സന്തോഷിക്കല്ലേ വേണ്ടത്. മനസ്സ് അസ്വസ്ഥമാകേണ്ട കാര്യമെന്ത്? മണികണ്ഠകുമാരന്റെ ചില നേരത്തെ ചിന്തകളും നിഗമനങ്ങളും നമ്മെ സങ്കടപ്പെടുത്തുന്നുണ്ട് മഹാരാജൻ. കുമാരന്റെ ഒറ്റയ്ക്കിരുന്നുള്ള ധ്യാനവും ആത്മീയതയെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ഒക്കെ കുമാരൻ പറയുന്നതും കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും പ്രജകളുടെ ക്ഷേമത്തിനായി രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യും. ഈ ദ്വന്ദ്വമാണ്, ഈ വൈവിധ്യമാണ് നമ്മുടെ അസ്വാസ്ഥ്യത്തിന് ഹേതുവെന്നറിഞ്ഞാലും. മഹാനായൊരു പുത്രനെയാണ് റാണിക്ക് മഹാദേവൻ നൽകിയിട്ടുള്ളത്. മകനെ ആദ്യമായി കയ്യിലെടുക്കുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അതെത്രത്തോളമെന്ന് പറഞ്ഞറിയിക്കാൻ ആർക്കുമാവില്ല. എന്നാൽ ആ പുത്രൻ മഹാനായ പുത്രനാണെന്ന് പൗരജനങ്ങൾ വാഴ്ത്തുന്നത് കേൾക്കുമ്പോഴോ ആ സന്തോഷം എത്രയോ ഇരട്ടി വർദ്ധിക്കുന്നു. പെറ്റ സന്തോഷം പെരുക്കും അമ്മയ്ക്ക് തൻ പുത്രൻ മഹാനാണെന്ന് കേൾക്കെ എന്നാണ് ആപ്തവാക്യം. ഒന്നും നിഷേധിക്കുന്നില്ല, ഒന്നും. ആ മനസ്സിലെ കടലും നാം കാണുന്നുണ്ട്. വിധി നല്ലതെന്തോ കരുതിയിട്ടുണ്ടെന്ന് ഓർത്ത് സമാധാനിക്കുക. എല്ലാം പൂവണിയും നമ്മുടെ പ്രതീക്ഷ പോലെ. ഭവതി ശാന്തമായി വിശ്രമിക്കുക. മണികണ്ഠകുമാരൻ ഉടൻ തന്നെ കൊട്ടാരത്തിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിഷ്ണുദേവ, യാത്രയിൽ ക്ലേശങ്ങളില്ലാതെ കാത്തുകൊള്ളണേ. ശംഭോ മഹാദേവ.
ഗ്രാമക്കാർ വ്യാപാരിയുടെ വേഷത്തിലെ വാവരെ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ വാവരായി നേരിൽ കാണാനും നന്ദി അറിയിക്കാനുമാണ് ഇവർ വന്നിരിക്കുന്നത്. ഭഗവാന്റെ കടാക്ഷമുള്ള ഈ മണ്ണിലെ പ്രജകളും ഭഗവാന്റെ അനുഗ്രഹമുള്ള പുണ്യജന്മങ്ങളാണ്. നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തുഷ്ടനാണ് ഈ വാവർ. വിഷ്ണുക്ഷേത്രം തുറക്കാനുള്ള എന്റെ പരിശ്രമങ്ങൾക്ക് അഹോരാത്രം അക്ഷീണമൊപ്പം നിന്ന് പ്രവർത്തിച്ചവനാണ് വാവർ. മഹാപാപിയെന്ന് വിധി എഴുതപ്പെട്ടവൻ ഇന്ന് മനുഷ്യത്വത്തിന്റെ മൂർത്തിഭാവമാണ്. പന്തളത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഈ വാവർ ഇന്ന് പന്തളത്തിന്റെ കാവൽ ഭടനാണ്. ഈ വക നന്മകൾക്കെല്ലാം വാവരെ പ്രാപ്തനാക്കിയത് മണികണ്ഠകുമാരനാണ്. നന്മകളുടെ മാത്രം വിളനിലമായ കുമാരനെ യുവരാജാവായി ലഭിക്കാൻ പോകുന്ന നിങ്ങളെ മുജന്മ സുഹൃത്തുക്കളായി ഞാൻ കാണുന്നു. മഹാത്മാക്കൾ ഒരിക്കലും തങ്ങളുടെ മഹത്വം പറഞ്ഞ് ഊറ്റം കൊള്ളാറില്ല. അങ്ങും ആ ഗണത്തിൽപ്പെട്ടവനാണ്. അങ്ങയുടെ പാദങ്ങൾ പതിഞ്ഞ പുണ്യവും ഈ നാടിലുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. പകയും വിദ്വേഷവും വിഘടനവാദവുമില്ലാത്ത ഒരു മാതൃകാ ഗ്രാമമായി പാഞ്ചജന്യപുരം വിളങ്ങുമാറാകട്ടെ. ദേവാനന്ദൻ അടിയൻ ഇടയ്ക്കിടെ കൊട്ടാരത്തിൽ വരണം. കൽപ്പന പോലെ. ശങ്കുണ്ണി, മരുന്നും മന്ത്രവും പ്രാർത്ഥനയുമായി പിതാവിനെ ശുശ്രൂഷിക്കണം. മൂന്നാം ആണ്ടിൽ വെളിച്ചപ്പാടിനും മോചനം. കൽപ്പന പോലെ.
അടിയൻ പാഞ്ചജന്യപുരത്ത് നിയോഗിച്ചിരുന്ന ചാരനാണ്. ഓ, എന്തൊക്കെയാണ് പാഞ്ചജന്യപുരത്തെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാണ് തിരുമനസെ. പൂട്ടിയിട്ടിരുന്ന വിഷ്ണു ക്ഷേത്രം തുറന്നു. ഉഗ്രമൂർത്തിയുടെ നാമം മാത്രമേ ജപിക്കാവൂ എന്ന വിലക്കും ഇല്ലാതായി. മണികണ്ഠകുമാരനും വാവരും ചേർന്ന് പാഞ്ചജന്യപുരത്തെ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റിക്കഴിഞ്ഞു. വ്യാപാരികളായി വേഷപ്രജ്ഞരായിട്ടാണല്ലോ കുമാരനും വാവരും ഗ്രാമത്തിലെത്തിയത്. അവർ പന്തള രാജകുമാരനും വാവരുമാണെന്ന് പ്രജകൾ ആകമാനം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അതേ തിരുമനസ്സെ, ഗ്രാമത്തെ ശുദ്ധീകരിക്കാൻ തിരുമനസ്സാണ് അവരെ നിയോഗിച്ചതെന്നും പ്രജകൾ അറിഞ്ഞു കഴിഞ്ഞു. പന്തളരാജന്റെ പേരുപോലും ഉച്ചരിക്കാൻ അനുവാദമില്ലായിരുന്ന ആ ഗ്രാമത്തിൽ ഇന്ന് പന്തളരാജന് വിജയവും ദീർഘായുസ്സും നേരുന്ന പ്രജകളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. നിങ്ങൾ നിയോഗിച്ച ചാരൻ മനം കുളിർപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഭരണാധിപന്റെ കാര്യക്ഷമതയെ പ്രജകൾ ആകമാനം പാടി പുകഴ്ത്തുന്നു എന്ന വാർത്ത നമ്മെ അടിമുടി രോമാഞ്ചമണിയിക്കുന്നു. എല്ലാം മണികണ്ഠകുമാറിന്റെ സാമർഥ്യം കൊണ്ടാണ് തിരുമനസ്. രണ്ട് വൻ ശക്തികളെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ കീഴ്പ്പെടുത്തിയെന്നത് കുമാരന്റെ നയതന്ത്രജ്ഞതയുടെ വിജയമാണ്. ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ കുമാരന് അതിനെക്കുറിച്ച് നന്നായി ഒരു പഠനം നടത്തും. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ആരെയൊക്കെ കരുവാക്കണം എന്നൊക്കെ ഒരു രൂപരേഖ ഉണ്ടാക്കും. ആ വഴികളിലൂടെ കുമാരനോടൊപ്പം സഞ്ചരിച്ചാൽ മതി, പ്രശ്നപരിഹാരം ഉറപ്പ്. സേനാധിപൻ മണികണ്ഠകുമാറിനെ കുറിച്ച് നന്നായി പഠിച്ചിരിക്കുന്നു. കുറച്ചുനാൾ അടിയനും കുമാരനോടൊപ്പം യാത്ര ചെയ്തതല്ലേ? അതെ, കുമാരനും വാവരും എപ്പോഴാണ് മടങ്ങിയെത്തുക? ഇരുവരും പാഞ്ചജന്യപുരത്ത് നിന്ന് മടക്കയാത്ര ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കുമാരനെയും വാവരെയും യഥോചിതം സ്വീകരിക്കണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. കൽപ്പന പോലെ. ഇപ്പോഴാണ് നമുക്ക് സമാധാനമായത്. ഇപ്പോഴാണ് നാം പന്തളറാണി എന്ന സ്ഥാനത്തിന് അർഹയായത്. പാഞ്ചജന്യപുരത്തെ സംഭവവികാസങ്ങൾ റാണിയുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയതായി നാം മനസ്സിലാക്കുന്നു. അതെ, പാഞ്ചജന്യപുരത്തെ കരനാഥൻ തമ്പുരാൻ അങ്ങയുടെ പരമാധികാരത്തെ തള്ളിപ്പറഞ്ഞ് സ്വയം നാട്ടുരാജാവായി പ്രഖ്യാപിച്ച സംഭവം അതല്ല നമ്മുടെ മനസ്സിനെ കാര്യമായി മതിച്ചത്. നമ്മുടെ ആരാധ്യദേവനായ വിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യ ക്ഷേത്രം അടച്ചുപൂട്ടിയ സംഭവമാണ് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞത്. വളരെ തന്ത്രപരമായി ഛിദ്രശക്തികളെ ഒതുക്കി ആ മഹാക്ഷേത്രത്തെ ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തില്ലേ മണികണ്ഠകുമാരൻ? അതെ, അതോർത്ത് നാം ഏറെ അഭിമാനിക്കുന്നു. പാഞ്ചജന്യ ക്ഷേത്രം അടച്ചു എന്ന് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിന്റെ തന്നെ വാതായനവും അന്ധകാരത്താൽ അടഞ്ഞുപോയിരുന്നു. ക്ഷേത്രം വീണ്ടും ആരാധനായോഗ്യമാക്കിയത് വഴി നമ്മുടെ മനസ്സിലെ അന്ധകാരവും നീങ്ങി മാറിയിരിക്കുന്നു. നമ്മുടെ പുത്രനായ മണികണ്ഠകുമാരന്റെ പുണ്യപ്രവൃത്തിയോർത്ത് ഈ മാതാവ് ഏറെ അഭിമാനിക്കുന്നു തിരുമനസ്സെ. കുമാരനെ ഓർത്ത് റാണി അനുഭവിക്കുന്നത് ഒരു പെട്ടമ്മയ്ക്ക് തുല്യമായ ആത്മഹർഷമാണ്. രാജാവായ നാം അനുഭവിക്കുന്നത് കുമാരനിലെ നയതന്ത്രജ്ഞത ഓർത്തുള്ള അഭിമാനവും. എങ്കിൽ കുമാരനെ ഇനിയും ഇങ്ങനെ യാത്രയ്ക്കായി പറഞ്ഞുവിടാൻ പാടില്ല. മടങ്ങി വന്നാലുടൻ കുമാരനെ യുവരാജാവായി അഭിഷേകം നടത്തിയിരിക്കണം. യുവരാജാവാകണമെന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ കുമാരന്റെ മുഖത്ത് ഒരുതരം നിസ്സംഗഭാവമാണ് കണ്ടുവരുന്നത്. ക്ഷേത്രം, 18 പടികൾ, യോഗം, ധ്യാനം എന്നിങ്ങനെയുള്ള പദങ്ങളാണ് ആ വേളകളിൽ കുമാരൻ ഉച്ചരിക്കാറുള്ളത്. അതിലൊക്കെ വല്ലാത്ത ദുരൂഹതയുണ്ട് മഹാരാജൻ. അതൊന്നും കേട്ട് നമ്മൾ പിന്മാറാൻ പാടില്ല. കുമാരനെ സിംഹാസനത്തിലിരുത്തി ഭരണം കയ്യേൽക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. എന്തായാലും കുമാരൻ മടങ്ങി വരട്ടെ. നാട്ടുപ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മടങ്ങുകയാണ് മണികണ്ഠനും വാവരും. ഇനി പുതിയ കോലാഹലം പന്തളത്താണ്. ഒരു നാഗം
ഭക്തർക്ക് പേടി സ്വപ്നമായി മാറുന്നു.